ശരിക്കും ആരാണ് ഈ ടി പത്മനാഭൻ? ഒരു സാധു മനുഷ്യൻ. പാവമാണോ? വളരെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു വളരെ പാവം. മുന്നോട്ടുള്ള ഒരു കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? സരമാതിരിയിലേക്ക് നോക്കി അത് സത്യം. വീണ്ടും പറയാം, ഈ ലോകം വിട്ടുപോകുന്നതിൽ സങ്കടമുണ്ട്. മരിക്കുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കണം, സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. 93 വയസ്സിൽ 5 കഥകൾ എഴുതീനി. 93 വയസ്സ് 4-5 കൊല്ലം കഴിഞ്ഞ് മാസം കഴിഞ്ഞാൽ 94 കടക്കും. അതിന് മുമ്പായിട്ട് തന്നെ വീണ്ടും എഴുതണമെന്നാ മനസ്സിൽ. എനിക്ക് സാധിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എഴുതും തന്നെയാണ് എൻ്റെ ഇത്. ഞാൻ ഈയിടെ ഒരു വലിയ പത്രാധിപരോട് ചോദിച്ചു, നിങ്ങളുടെ അറിവിൽ ഈ 90, 92, 93 ആയവർ ഇങ്ങനെ സംസാരിക്കാനോ എഴുതാനോ? ഞാൻ കമ്പ്യൂട്ടറോ അതോ ഇതോ ഒന്നും അല്ല, കൈയ്യക്ഷരത്തിലാണ് എഴുതുന്നത്. നല്ല ഒന്നാം തരം വടിവത്ത അക്ഷരം, റൂൾഡ് പേപ്പറിൽ എഴുതില്ല, വര തെറ്റില്ല, മാർജിൻ തെറ്റില്ല, എല്ലാം വളരെ ക്ലിയറാണ്. ഇതുവരെ സാധിച്ചു. ഓർമ്മക്ക് വിഷമമില്ല. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഉടനെ ഗായത്രി മന്ത്രം ഞാൻ ചൊല്ലിയില്ലേ? ഞാനെന്തിനാ ഗായത്രി മന്ത്രം ചൊല്ലി? ചെറുപ്പത്തിലേ മനസ്സിലാക്കിയതാ, ചെറുപ്പത്തിലേ മനസ്സിലാക്കിയതാണ്. ചെറുപ്പം ഇപ്പോഴും ഉണ്ട്, അതേ ഉള്ളൂ. ശരീരം എന്ത് തന്നെയായാലും ഞാൻ പറയും, ഇത് പഴയ വണ്ടിയല്ലേ, നിങ്ങൾ എത്ര തന്നെ റിപ്പയർ ചെയ്താലും എത്ര തന്നെ പെയിൻ്റ് അടിച്ചാലും അതിൻ്റെ വിഷമം കാണും, അതിൻ്റെ വിഷമം കാണും. ഇപ്പം ഞാൻ ചോദിക്കുന്ന അവസാന ചോദ്യം, ജീവിതത്തിൽ സംഗീതത്തിൻ്റെ വലിയ ആരാധകനും ഉപാസകനുമാണ് എന്നും, ശുദ്ധ സംഗീതത്തിൻ്റെ ഇപ്പോൾ ഈ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ പാട്ടുകളാണ്? പാട്ടെന്ന് പറഞ്ഞാൽ സിനിമാ പാട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, സിനിമാ പാട്ടിലും ഈ ശുദ്ധ സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ച മെലഡിയുടെ അടിസ്ഥാനത്തിലുള്ള സിനിമാ പാട്ടുകൾ ധാരാളമുണ്ട്. ഈ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പം, ഇന്നലെ രാമചന്ദ്രനും ഞാനും ആയിരുന്നു ഒരു മുറിയിൽ കിടക്കുന്നത്. അപ്പോഴ് ഒരു ബാബുരാജിൻ്റെ ഇണവിട്ട ഒരു വരി, നിണമടിഞ്ഞ കാൽപ്പാടുകളിലാണ്, പി ഭാസ്കരൻ ഡയറക്റ്റ് ചെയ്ത് പാറപ്പുറത്തിൻ്റെ. അതിങ്ങനെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് രാമചന്ദ്രൻ നേരം വളർന്നപ്പോൾ അവൻ്റെ ഫോണിൽ അത് പാടിച്ചു തരുകയും ചെയ്തു. അതൊരു നിർവൃതിയായിരുന്നു. ബാബുരാജിൻ്റെ ഒക്കെ പാട്ടുകൾ ദേവരാജൻ്റെത്, അങ്ങനെ ഉള്ള ചുരുക്കം പേര്, അത്രയേ ഞാൻ പറയുള്ളൂ. അതൊക്കെ മറ്റേ ശുദ്ധ സംഗീതമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കേട്ടോ, നിങ്ങൾ ആത്മാവിനെ അങ്ങ് വന്ന് സ്പർശിച്ച് അവൻ്റെ ഉള്ളിൽ കയറിക്കൂടി അവിടെ സ്ഥിരവാസമാക്കും. അത് തീർച്ചയായിട്ടും. ഇന്നലെ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പലി കേട്ടോ,